ഇന്ത്യൻ സ്ത്രീകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ധീരവനിത, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ബനാറസി ലാൽ ചൗളയുടെയും സഞ്ജ്യോതി ചൗളയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനിച്ചു. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ തന്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് അവൾക്കുണ്ടായിരുന്നു. കർണാലിലെ തന്റെ വീടിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ കൽപ്പനയ്ക്ക് വലിയ കൗതുകമായിരുന്നു. ആ കൗതുകം വളർന്നു വലുതായി ഒരു പൈലറ്റാകുക എന്ന ചിന്ത കൽപ്പനയുടെ മനസ്സിൽ പതിയെ നിറഞ്ഞു. കർണാലിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കൽപ്പന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാനായി ചണ്ഡീഗഡിലേക്ക് താമസം മാറി. 1982 എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും അർലിംഗ്ടണിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും അവർ കരസ്ഥമാക്കി. പഠനത്തിൽ വളരെയേറെ മികവ് കാണിച്ച കൽപ്പനയ്ക്ക് കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD എടുക്കാനുള്ള സ്കോളർഷിപ്പും ലഭിച്ചു. കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കൽപ്പനയുടെ ഗവേഷണം ദ്രാവകങ്ങൾ ചലനാവസ്ഥയിലായിരിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു. ആ പഠനമാണ് കൽപ്പനയ്ക്ക് 1988 PhD നേടിക്കൊടുത്തത്. തുടർന്ന് കൽപ്പന ആ വർഷം തന്നെ കാലിഫോർണിയയിലെ നാസ അമേഴ്സ് റിസർച്ച് സെന്ററിൽ പവർ ലിഫ്റ്റ് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം 1993 ഫ്ലൂയിഡ് ഫ്ലോഗ്ലൈൻ നിയന്ത്രിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഓവർസൈറ്റ് മെത്തേഡ് INC എന്ന കമ്പനിയിലേക്ക് അവർ ജോയിൻ ചെയ്തു. കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ കൽപ്പനയുടെ വൈദഗ്ധ്യം നാസയുടെ വരെ ശ്രദ്ധ ആകർഷിച്ചു. 1994 നാസ കൽപ്പനയെ തങ്ങളുടെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. തന്റെ കരിയറിൽ 2 ബഹിരാകാശ യാത്രകളാണ് കൽപ്പന നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് 1997 ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ബഹിരാകാശത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുമായി കൊളംബിയ എന്ന വാഹനത്തിൽ നടത്തിയ യാത്രയായിരുന്നു. STS-87 എന്നറിയപ്പെട്ടിരുന്ന ഈ ദൗത്യത്തിന്റെ മിഷൻ സ്പെഷ്യലിസ്റ്റായിരുന്നു കൽപ്പന. അങ്ങനെ ആ യാത്രയിലൂടെ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായി കൽപ്പന മാറി. ഏകദേശം 16 ദിവസത്തോളം, അതായത് 372 മണിക്കൂറോളമാണ് തന്റെ ആദ്യ യാത്രയിൽ കൽപ്പന സ്പേസിൽ ചെലവഴിച്ചത്. 1997 ഡിസംബർ 5 അവർ ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തി. 2003 കൽപ്പനയുടെ രണ്ടാമത്തെ ബഹിരാകാശ ദൗത്യം. STS-107 എന്നറിയപ്പെട്ട ഈ ദൗത്യത്തിൽ കൽപ്പന ഉൾപ്പെടെ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2003 ജനുവരി 16 ആരംഭിച്ച ദൗത്യം ബഹിരാകാശത്തെ ജ്വലനത്തിന്റെ സ്വഭാവം പഠിക്കുക, വസ്തുക്കളിൽ ബഹിരാകാശ വികിരണത്തിന്റെ ആഘാതം അന്വേഷിക്കുക, സസ്യങ്ങളുടെ വളർച്ച പഠിക്കുക തുടങ്ങി 80-ലധികം പരീക്ഷണങ്ങൾ അവർ നടത്തി. തുടർന്ന് 2003 ഫെബ്രുവരി 1 തങ്ങളുടെ വാഹനത്തിൽ ഭൂമിയിലേക്ക് തിരിച്ച അവർ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി അപകടത്തിൽപ്പെടുകയായിരുന്നു. കൽപ്പനയുൾപ്പെടെ 7 അംഗങ്ങളും കൊല്ലപ്പെട്ടതോടെ STS-107 എന്ന ദൗത്യം ദുരന്തത്തിൽ അവസാനിച്ചു. വിക്ഷേപണ വേളയിൽ ഷട്ടിലിന്റെ എക്സ്റ്റേണൽ ടാങ്കിൽ നിന്ന് ഫോം ഇൻസുലേഷന്റെ ഒരു ഭാഗം അടന്നു വീഴുകയും ഷട്ടിലിന്റെ ഇടത് ചിറകിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതാണ് തിരിച്ചിറങ്ങുമ്പോഴുണ്ടായ ഈ അപകടത്തിന് കാരണം എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത്. എന്തുതന്നെയായാലും കൽപ്പന ചൗളയുടെ ജീവിതവും അവളുടെ നേട്ടങ്ങളും ലോക ജനതയ്ക്ക് എന്നും അഭിമാനം നൽകുന്ന ഒന്നാണ്. തടസ്സങ്ങളെ തകർത്ത് പ്രതീക്ഷകൾക്കപ്പുറം സഞ്ചരിച്ച കൽപ്പന ചൗള എന്ന ധീരവനിത ഭാവി തലമുറയിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ എന്നും ഒരു പ്രചോദനമാണ്.